സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും, നമ്മുടെ ഡി ജെ മാവിക് മിനി 2. സോ അതിന്റെ ഒരു പർച്ചേസിങ് ഇത് കുറച്ചൊരു സീരീസ് പോലെ ഉണ്ടാവുക, കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ ഇത് ടെക്ക് എൻ്റെ ഒരു ഓരോ പ്ലേലിസ്റ്റ് ഉണ്ടാവും, അപ്പോൾ ടെക്കിൻ്റെ അകത്തും ഇതുണ്ടാവും, പിന്നെ ഡി ജെ മാവിക് മിനി 2 എന്നിട്ട് പേർത്തിനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. കാരണം കുറച്ച് ഇതിനെ പറ്റി പറയാനുണ്ട്, കുറച്ച് എന്താ പറയുക, പർച്ചേസിങ് പ്രൊസീജിയേഴ്സും പിന്നെ എന്താ ലൈസൻസ് എടുക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പല്ലേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ ആരും അങ്ങനെ കാണാൻ നിൽക്കില്ല, 6 ആയിട്ട് ബോറായി പോകും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആവശ്യമുള്ളവർക്കും പിന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ വേറെ പേർത്തിന് പാർട്ട് ഞാൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ആയിട്ട് കാണാം. അൺബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും, കാരണം ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. മോറോവർ ഞാൻ മറ്റുള്ളവരെ പ്രിഫർ ആയിട്ട് സെയിം വേ ആക്ട് ചെയ്യാണ്ട് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ അത് നോക്കിയിട്ടല്ല ചെയ്തത്, അതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് നോക്കിയിട്ട് ശ്രമിക്കുക. സോ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന കണ്ടുവരും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് എ ബോക്സ്, മേബി ഷേക്കി ആയിരിക്കും. ഓക്കെ, സോ ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ബാഗ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു ബോക്സ് തുറന്നില്ല. ഹലോ, ജസ്റ്റ് ഒരു നല്ലൊരു ബോക്സ്, നൈസ് ക്യൂട്ട് ബോക്സ്, അത്രയും ഇതിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല. സോ ഈ ബാഗിലാണ് മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ നമുക്ക് ഈ ബാഗ് ഒന്ന് തുറക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ബാക്ക് സൈഡ്, സോറി ഫ്രണ്ട് സൈഡ് ആണോ? ഓക്കെ, ഫ്രണ്ട് സൈഡ് ഒരു സിബ് ഉണ്ട്, സ്പെഷ്യലായിട്ട് വേറൊന്നുമില്ല. ജസ്റ്റ് മേ ബി ചാർജർ അങ്ങനത്തെ കിട്ടുമൊക്കെ എനിക്ക് വയറോ. സോ ദിസ് ഈസ് the zip which we want to open. So your zip varnal namaku indine inside kaanamattu. Okay, so ivada varra zip undu, adella frame kolunnilla thonnilla. So your zip varnal namaku propellers. Okay, thamutha ida propellers en pinna. Yes, propellers ana extra pair an thonnu. മൂന്ന് ഒരുപാടുണ്ടല്ലോ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി സ്ക്രൂ ഡ്രൈവർ, രണ്ട് ബോൾട്ട്. ഓക്കെ, സോ വേറൊന്നും ഈ ഒരു ഇതിൻ്റെ അകത്തില്ല. പിന്നെ നമ്മളെ മെയിൻ തിങ്, ഓ നമ്മുടെ മിനി 2. സോ ജസ്റ്റ് നമുക്ക് ഇട വെക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം അൺബോക്സിങ് എ ഡ്രോൺ. സോ വേറൊരു ഇത് പറഞ്ഞാല് ഇതിന്റെ കൺട്രോളർ ആണ്. സോ ഇത് ഇവിടെ വെക്കാം. ആൻഡ് ദ ലാസ്റ്റ് ടു തിങ്, ഓക്കെ, രണ്ട് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു സിൽക്കാജൽ ഉണ്ട് ഇടാം, സിൽക്കാജൽ. സോ ബോക്സിൽ വേറെ സിബും വേറെ ഒന്നുമില്ല. സോ നമുക്ക് ബോക്സ് അങ്ങ് മാറ്റിക്കാം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ചെറിയൊരു എന്താ പറയാ, ഒരു സ്ട്രാപ്പിന്റെ അവിടെ എന്തോ ഉണ്ട് ഇത്ര. സോ കൺട്രോളർ മിനി 2 ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗ്യാരണ്ടി, അങ്ങനത്തെ ഒന്നുമില്ലായിരിക്കും. സോ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം അൺബോക്സിങ്, അപ്പോൾ തുറന്നിട്ടല്ല ഇപ്പോൾ ഇവിടുന്ന്, അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ കുറച്ച് പാട്. സോ യെസ്, യൂസർ മാനുവൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ബോക്സ്, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുക, ടൈറ്റാണ്. ഓക്കെ, സോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ബോക്സ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ചാർജറും ബാറ്ററി ഹബ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചാർജർ, ഇത് യു എസ് എ എന്തോ പറയില്ലേ. ഓക്കെ, ഈ ഒരു ടൈപ്പ് പിന്നെ ഇല്ലത് കാണുന്നു തോന്നുന്നു. സോ അനദർ വൺ ചാർജിങ് ഹബ് തന്നെയാണ് തോന്നുന്നു, ഓർ മൈക്ക് അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്റർ അങ്ങനെ തോന്നുന്നതായിരിക്കും. പിന്നെ യാ വൺ മോർ വയർലെസ്, വേറെ ഒന്നും ഇതിൻ്റെ ഉള്ളിലില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നത്. സോ നമുക്ക് ഈ ചാർജിങ് ഇതൊന്ന് കാണാം. ഓക്കെ, ലെങ്തി ആകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വീഡിയോ. ഓക്കെ,
ഗെയിം അൺബോക്സിങ് ആണ്. ഇപ്പൊ തുറക്കുന്നില്ല നിങ്ങളെ മുന്നിൽ തന്നെ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കഷ്ടം. സോ രണ്ട് ബാറ്ററി ഉണ്ടാകുന്നുണ്ട്. ഐ തിങ്ക് ഒരു ബാറ്ററി ഡ്രോണിൽ തന്നെ ഉണ്ടാവുന്ന ചാൻസ് കൂടുതല്. നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ആരും യൂസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് മാറ്റിയേക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ കൺട്രോളർ. കൺട്രോളർ, ഓക്കെ, കൺട്രോളർ ഇങ്ങനെ പൊളിച്ചെടുക്കാം. സോ ഇതിൻ്റെ ഇവിടെ ഒരു ഉണ്ടാവണ്ടോ? ഓക്കെ, ഇവിടെ ഇവിടെ ഇത് ഇവിടുന്ന് എടുത്തിട്ടാണ് ഇവിടെ ഫിറ്റ് ആക്കണം. സ്ക്രൂ ചെയ്തിട്ട് തിരിച്ച് ചെയ്തിട്ട് മറ്റൊന്നും കൂടി ഉണ്ട് ഇവിടെ. സോ അത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. സോ ഇതൊക്കെ കണക്ട് ചെയ്യാണ്ട് നമ്മുടെ ഫോണെല്ലാം വെക്കണം. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ടിലുണ്ടാവും, ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്. സോ നമുക്ക് മിനി കൂടി അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത് പെട്ടെന്ന് ഇങ്ങനെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, ക്ലിപ്പ് അങ്ങ് മാറ്റി. അപ്പോൾ പ്രൊപ്പല്ലേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി. അപ്പോൾ ഇത് ഓക്കെ, ഇതിലൊന്ന് സ്റ്റിക്കർ വരയ്ക്കാനുണ്ട്. സ്റ്റിക്കർ വരച്ചു. സോ പ്രൊപ്പല്ലേഴ്സ് ഒന്നിങ്ങോട്ട് അങ്ങോട്ട് അടിയിലത്തെ അങ്ങോട്ടൊക്കെ അല്ല, ഇപ്പോൾ പൊട്ട് വരുന്നു. സോറി, താഴോട്ടൊക്കെ, സോറി സോറി, എൻ്റെ മിസ്റ്റേക്ക്, ഭാഗ്യം പിടിച്ചു വലിക്കാൻ. സോ ഡ്രോൺ ഇതാണ് നീട്ടു. സോ ഇതൊരു ക്യാപ്പ് നമുക്ക് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഓക്കെ, ഇപ്പോൾ പൊട്ട് ഞാൻ അറിയില്ല. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക, ത്രീ ആക്സിസ് ക്യാമറ. സോ ജസ്റ്റ് ഇടാം. ഓക്കെ, സോ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അത്രയും ഞാൻ ഇങ്ങോട്ടേക്കാണ്, ഞാൻ അത്രയും ഫോഴ്സിൽ വലിച്ചിട്ടില്ല. സോ ഇതിൻ്റെ ഐ തിങ്ക് ഇതിൻ്റെ ബാറ്ററി ഇവിടെയാണ് ബാറ്ററി ഉണ്ടത്. പക്ഷേ ഒരു ബാറ്ററി ഇൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് ചാർജിങ് പോട്ട് ഇത് ഡയറക്റ്റ് വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക, അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് സാധനങ്ങൾ. സോ ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ, എസ് 128 GB ഒരു മെമ്മറി കാർഡ് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു എന്താ പറയുക, ക്യാമറ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഗ്ലാസ് ഇത് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പം ഇത് ലാൻഡ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ തട്ടുമല്ലോ, ഇങ്ങനെ തട്ടും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവം തട്ടുന്നതുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ സ്റ്റൂൾ പോലത്തെ സാധനമാണ്. സോ ഐ വിൽ ഷോ ദാറ്റ് ഫോട്ടോ ഉപയോഗിക്കാം. സോ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. സോ ബാക്കി ബാക്കി പാർട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ട് കാണാം. ഓക്കെ, സോ എല്ലാവരും ആയി ഒരു അൺബോക്സിങ് പാർട്ട് കണ്ടെന്ന് തോന്നുന്നു. സോ ബാഗിൽ നിന്ന് പുറത്തെടുത്ത മിനി ടു ഇവിടെ ഉണ്ട്. സോ മിനി ടു ഓൺ ആക്കേണ്ടതൊക്കെ എന്നാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൻ്റെ അണ്ടറിൽ, അപ്പോൾ അതൊന്ന് ഞെക്കി പിടിക്കുക. അതുപോലെ ഈ ക്യാപ്പ് ഒന്ന് കഴിക്കാനുണ്ട്, ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ നമ്മളെ ഓസ്മോസിൻ്റെ അതേ ഡിജി ഓസ്മോസ് പോക്കറ്റിൻ്റെ അതേ ലെങ്സ് തന്നെയാണ് വരുന്നത് തോന്നുന്നു, സെയിം മോഡൽ. സോ ഇതിന് ബാറ്ററിയുടെ പോർട്ട് ഇവിടെയാണ്. സോ ഇത് എന്താ പറയുക, അൺബോക്സിങ് ചെയ്യുമ്പോൾ പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം വിഷ്വൽ, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഓടിച്ച ശീലമല്ല. അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്ത ചെറിയൊരു വിഷ്വൽസ് ഉണ്ട്, അതും കൂടി ഞാൻ ആഡ് ചെയ്യാം. നോക്കിയിട്ട് എന്താ പറയുക, അത്ര വലിയൊരു ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ട്രയൽ ചെയ്യുമ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ആക്കുന്ന ഈടാക്കുന്നല്ലോ, കുറച്ച് ഇതുണ്ടാവും, മിസ്റ്റേക്സും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ മുമ്പ് ജസ്റ്റ് ഒരു ജസ്റ്റ് എ മിനിറ്റ് നമുക്കിതൊന്ന് ഇവിടെ വെക്കാം സൈഡില്, സൈഡില് കൺട്രോൾ ഒന്ന് കാണാം. സോ കൺട്രോൾ, സോ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ എന്താ പറയുക, സ്റ്റിക്ക് ജോയിസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാണ്ട് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചതെന്ന് തോന്നുന്നു. സോ അത് നമുക്ക് ടൈറ്റ് ചെയ്യാം. സോ ഇത് ടൈറ്റ് ചെയ്തു. സോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചാൽ, സോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം, അതായത് സോ ഇങ്ങനെ ഐ മീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഒരു വി ഷേപ്പ് പോലെ ഇങ്ങനെ. ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തത് കാരണം കണക്ട് ചെയ്യണം, ഫോൺ വെച്ച് കണക്ട് ചെയ്യണം, എന്താ പറയുക, ഡ്രോൺ ഓൺ ആക്കണം, ഡ്രോൺ ഇത് കണക്ട് ചെയ്യണം. ഇതിൻ്റെ ഇവിടെ ഒരു പിന്നുണ്ട്, ഒരു പോർട്ടുണ്ട്. ഓക്കെ, ഒരു പോർട്ടുണ്ട്, അത് അതിന് കറക്റ്റായി വരണം. അപ്പോൾ നമ്മളിപ്പം
സി ടൈപ്പ് നോർമൽ ഇത്, പിന്നെ അതുപോലെ തന്നെ ഐഫോൺ, ഐഫോണിന്റെ ഇതെല്ലാം കൂടി നമ്മൾ ഇതാക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഇതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫ്ലൈങ് ചെയിന്റെ ഇതാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ബാക്കോട്ട് വി പോലെ ആക്കുമ്പോന്ന് അത് എന്താ ടേക്ക് ഓഫിന്റെ ഇതാവുക. പിന്നെ പറക്കുന്നത് ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഇത് കൊണ്ടാണ് ക്യാമറ ആംഗിൾ ഇതാക്കുന്നത്. പിന്നെ പറന്നു കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഇടാ. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ, ഓൾട്ടിറ്റ്യൂഡ് ഇതാക്കുന്ന ഇവിടെയും ഡയറക്ഷൻ മാറ്റുന്ന ഇവിടെയാണ്. സോ അത് പറക്കുന്ന ഒരു ഇത് ഞാൻ കാണിച്ചുതരാം. അതിനുശേഷം ഒരു കൺക്ലൂഷൻ കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷനും പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ. വൺ മോർ തിങ് ഇതിന്റെ പേര് എക്സ്ട്രാ വാങ്ങിയ അക്സസറീസ് ഞാൻ ഇപ്പം കാണിച്ചുതരാം. ഇപ്പം കറന്റ് ഇതിന് വാങ്ങിയ ഒരു എക്സ്ട്രാ അക്സസ് പറഞ്ഞാല് ഇതിന്റെ ഇപ്പൊ എന്താ പറയാ, ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രീ സ്പേസ് എന്നാല് ഈ ഒരു ഇത് ഉണ്ടോ, അപ്പൊ ഈ ഒരു ഇത്രേ കിട്ടും. അപ്പൊ അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വേണ്ടി വാങ്ങിയതാണ്. എന്റെ സ്റ്റാൻഡ് വരാം യൂസ്ഫുൾ ആയിട്ട്, കാരണം ലാൻഡ് ചെയ്യുമ്പോൾ കണ്ടി പെട്ടെന്ന് ഒരു വന്നിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ മേ ബി ഒരു ലെങ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സോറി ഇങ്ങനെ ആയിക്കൊണ്ടാവാം, ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ അത്ര. അപ്പോൾ ക്യാമറ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കിട്ടും. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് തന്നെ ക്യാമറക്ക് അത്രയില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില ഞാൻ ഓൾമോസ്റ്റ് 1000 rupees, 999 rupees ഞാൻ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവം വാങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറക്കൊരു ഗ്ലാസ് കവറല്ലേ, ലെങ്സ് പ്രൊട്ടക്ടർ പോലത്തെ അത് വാങ്ങിയിട്ടു. വേറെ ഒന്നും ഇപ്പൊ കാരണം എനിക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് പെട്ടെന്ന് പൈസ എത്തിയിട്ടില്ല. സോ കുറച്ചുകൂടി ഞാൻ എന്താ പറയാ ആക്സസറീസ് വാങ്ങുന്നുണ്ട്. അപ്പൊ അത് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു കുറച്ചുകൂടി നല്ല വിഷ്വൽസ് എടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് എടുക്കേണ്ടേ, ബാക്കി പ്രൊസീജിയേഴ്സും വാങ്ങിയതും ഇതൊക്കെ പാർട്ട് പാർട്ടായിട്ട് എടുക്കാം, കുറച്ച് മനസ്സിലാക്കാൻ ഇതിനെ പറ്റിയിട്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡ്രോൺ വ്യൂ, അതായത് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പറത്തിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇവിടുന്ന് ഫസ്റ്റ് പറത്തുന്നത്. അതായത് എൻ്റെ വീട് ഈ മരത്തിൻ്റെ ഇടയിലും നടുക്കിലൊരു സ്ഥലത്തായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആടെ അത്ര നല്ല വിഷ്വൽസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ മരത്തിലാട്ടെ തട്ടുക എന്നുള്ള വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഗ്രൗണ്ടിൽ വന്നിട്ട് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ളൊരു ഓപ്പൺ ഏരിയ വന്നിട്ട് ചെയ്യുന്നത്. സോ ഈ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഇഷ്യൂ അല്ല, അത് ഞാനിങ്ങനെ ഓരോ ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതല്ല, ഫസ്റ്റ് ടൈം ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് കുറേ പോരായ്മകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ടച്ച് ഒന്നും ഈ ഒരു വീഡിയോ എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം ഫസ്റ്റ് ടൈം ട്രൈ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 50 meters ആണ്. സോ യു ക്യാൻ സീ ഇതെല്ലാം മാക്സിമം ഞാൻ കാണിച്ചു തരാം. എല്ലാം ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ പാർട്ടിൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വോയിസ് ഓവർ ചെയ്യുന്നതാണ്. സോ ഡ്രോൺ എടുക്കുമ്പോൾ ഈ ഒരു വോയിസ് കിട്ടില്ല ഡ്രോണിൻ്റെ അകത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, മ്യൂസിക് ആഡിയല്ല ഇങ്ങനത്തെ നിങ്ങൾ വോയിസ് ഓവറായിട്ട് ഇതാക്കുക. സോ പക്ഷെ നല്ല വിഷ്വൽസും അതിലേക്ക് നല്ല വൃത്തി കെട്ടുന്നുണ്ട്. സോ യു ക്യാൻ സീ ഫ്രം ദ ഞാൻ ഇങ്ങനെ ക്യാമറ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ടൈം ഫ്ലൈങ് എക്സ്പീരിയൻസ്, എനിക്ക് പെട്ടെന്നല്ല പേടിയുണ്ടായിരുന്നു, കാരണം എങ്ങനെയാന്ന് ഇതാക്കണമെന്നുള്ള കൺട്രോളോ. അപ്പോൾ എല്ലാം ലെവലാക്കി ലെവലാക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കി വരുന്നതാണ്. സോ ഓക്കെ, ഞാൻ മെല്ലെന്നെ ഡ്രോൺ ഇങ്ങനെ അത് പുറത്തുനിന്ന് എൻ്റെ ഇതേ നേരെ കൊണ്ടുവന്നു. സോ ഞാൻ സ്ലോലി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതാണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് കൊണ്ടുപോയി 15 meters. സോ ഇതിനപ്പുറം ആക്കേണ്ടി കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ സെക്കൻഡ് പാർട്ട് പറയാം. ഇതും ഞാൻ സെക്കൻഡ് പാർട്ടിൽ ആഡ് ചെയ്യുന്നത് വെച്ചു, പക്ഷേ എങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഈ വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടോട്ടെ ചേച്ചി, കാരണം സെക്കൻഡ് പാർട്ടിന് ഇപ്ലേ വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയത്. സോ സ്ലോലി ഞാൻ എൻ്റെ അടുത്തേക്ക് ഡ്രോണിനെ കൊണ്ടുവരുന്നതാണ്, അല്ലെന്നെ ചെയ്ത് വരുന്നത് വല്ലണ. അതിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം ആയിട്ട്, ഇനി ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. സോ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ചെറിയ വിഷ്വൽസ്, അതായത് ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു എടുത്തൊരു നോട്ട് സോ ബാഡ് ഒരു വിഷ്വലായത് നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടാൽ തരും. പിന്നെ ബാക്കി ഇതൊക്കെ നല്ല രീതിക്ക് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ജസ്റ്റ് ചെക്ക് ഔട്ട് ഇറ്റ്. സോ നോട്ട് സോ ബാഡ് റൈറ്റ്. ബാക്കി വിഷ്വൽസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സോ ഇതിപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടി പാർന്ന് കാണാം. സോ അതായത് ഈ ഒരു ഗ്യാപ്പ്, ഒരു സ്റ്റൂള് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ലോണ്ടാണ് ഗിംബിൾ അടിക്കാഞ്ഞത്, അല്ലെങ്കിൽ ജസ്റ്റ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് വാങ്ങി നല്ല യൂസ്ഫുൾ ആയത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വിഷ്വൽസുള്ളൂ. സോ യു ക്യാൻ സീ ദാറ്റ്.
ദാറ്റ്സ് ഓൾ. നിങ്ങൾ ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, ഡ്രോൺ ഫ്ലൈ ചെയ്ത്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. സോ കുറച്ച് നല്ലൊരു ബിഗ് പർച്ചേസ് ആയിരുന്നു ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. സോ ഓൾമോസ്റ്റ് എൻ്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ പർച്ചേസ് കഴിഞ്ഞു, ഇനി ട്രാവൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. സോ ഈ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. മേ ബി സെയിം കോസ്റ്റ്യൂമിങ് കാണാം. സോ ഓൾമോസ്റ്റ് ഗാഡ്ജറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു, പക്ഷെ കുറച്ചുകൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ മേ ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും ട്രാവലിൻ്റെ നടുക്ക് ആഡ് ചെയ്യാനിരിക്കുന്നു. സോ ഇനി ട്രാവൽ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട്. സോ ഓൾ ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്തു, ഇനി ട്രാവൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. സോ എന്താ പറയുക, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടാൽ സ്റ്റേ കണക്റ്റഡ് വിത്ത് മീ ആൻഡ് ബൈ.